أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد ഈ മുഴങ്ങുന്ന നിന്റെ നീതിയുടെ ശബ്ദത്തിന് വേണ്ടി ഞങ്ങൾ ദാഹിക്കുകയാണ് തമ്പുരാനെ. യതരീനായതേ മുജേ ജോ കുച്ച് ബീയതാ ഹേ, എനിക്കെന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടെങ്കിലെല്ലാം നിന്റെ അനുഗ്രഹങ്ങളും ദാനവുമാണ് തമ്പുരാനെ. തുഹി ചാന്ദ് മേ നിഹാ ഹേ, തുഹി പൂല് മേ ബസാ ഹേ, നീ തന്നെയാണ് ചന്ദ്രനിൽ പോയി പ്രശോഭിക്കാനുള്ള വെളിച്ചം നൽകിയത് ചന്ദ്രന്റെ ശോഭ, നീ തന്നെയാണത്. മാത്രമല്ല തമ്പുരാനെ, തുഹി പൂല് മേ ബസാ ഹേ, നീ തന്നെയല്ലയോ പൂവിൽ പാർക്കുന്ന പൂന്തേനുകരാൻ വരുന്ന പ്രാണിയുടെ ജീവന്റെ പിന്നിലെ തുടിപ്പ് പ്രദാനം ചെയ്തതും നീ തന്നെയല്ലേ തമ്പുരാനെ. തരെ ഹുസ്നെ കേ ജൽവേ തരെ നൂറ് കീദിയാ ഹേ, ഈ കാണുന്ന സൗന്ദര്യമണ്ഡലങ്ങളെല്ലാം നിന്റെ വെളിച്ചത്തിന്റെ ഒരു ദീപമല്ലയോ തമ്പുരാനെ. കണ്ണു ചിമ്മി തുറക്കുന്ന നക്ഷത്രങ്ങൾ, അതിന് നടുക്ക് കത്തിജ്വലിക്കുന്ന ചന്ദ്രബിംബം, വിശാലമായ കടൽ, കടലിന്റെ തിരമാലയുടെ ഗാനം, ആ തിരമാലയുടെ ഗാനങ്ങളെല്ലാം മുഴങ്ങുന്ന ഈ ലോകത്ത് എല്ലാം നിന്റെ സ്വരമാണ്, ലയമാണ്, രാഗമാണ്, താളമാണ്. അതിനുകൊണ്ട് നിന്റെ രാഗതാളങ്ങളെ കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. തുഹി ദിൽ കിയാർസൂ ഹേ, തുഹി ദിൽ കി മുദ്ദാ ഹേ, ഹൃദയത്തിന്റെ ആഗ്രഹവും തേട്ടവുമായിട്ട് ഞങ്ങൾ കടുക്കലേ കണയണേ തമ്പുരാനെ. നോമ്പ് നോറ്റു വന്നെത്തുമ്പോൾ നാം നോമ്പിന്റെ വ്രതത്തിന്റെ ഈ സന്ദേശത്തെ നുകരുക. എല്ലാം ആവേശമായി മാറുന്ന ഈ ലോകത്ത് അവബോധം പണിയാൻ കൈകോർത്ത് പിടിക്കുക. എല്ലാം വെറും ആവേശം. ഏത് രീതിയിലുള്ള ആവേശം? നശീകരണത്തിന്റെ ആവേശം. എല്ലാം നശീകരണത്തിന്റെ ആവേശമായി മാറുന്ന ഈ ലോകത്ത് നിർമ്മാണത്തിന്റെ ഒരു പുതിയ ലോകത്തേക്ക് നമുക്ക് കാലെടുത്ത് വെക്കാൻ സാധിക്കണം. നോമ്പ് നോറ്റ് ദൂരങ്ങളിൽ നിന്നെത്തിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, നോമ്പ് തുറക്ക് ശേഷം അത്താഴത്തിന് മുമ്പുള്ള റമദാനിലെ രാത്രി നാം പ്രഭാഷണത്തിനല്ല, പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമ്മേളിച്ചിരിക്കുകയാണ്. വിശ്വപ്രവാചകനെ, വിശ്വവിമോചകനെ, വിശ്വ അനുഗ്രഹമേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലമയുടെ അവദാനങ്ങൾ ഓർത്തുകൊണ്ട് അവിടുന്ന് അരുളി ചെയ്തിരിക്കുകയാണ്. ഇത് റമദാനിന്റെ മാസം, ഖുർആനിന്റെ മാസം. അസ്സിയാമു വൽ ഖുർആനു യശ്ഫഉ ലിൽ അബ്ദ്, ഖുർആനും റമദാനും ദാസനായ മനുഷ്യന് വേണ്ടി ശുപാർശ ചെയ്യും. യഖൂലു സിയാം, നാളെ നോമ്പ് പോയി അല്ലാഹുവിന്റെ മുമ്പിൽ പറയും, റബ്ബി ഇന്നീ മനഅതുഹു ത്വആമ വശ്ശറാബ ഫിൻ നഹാർ, അല്ലാഹുവേ ഈ മനുഷ്യന് പകൽ സമയത്ത് അന്നവും കുടിയും ഞാൻ വിലക്കി എന്ന് നോമ്പ് നോറ്റവന് വേണ്ടി നോമ്പ് ശുപാർശ ചെയ്യുമെന്ന് റൂഹി ഫിദാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം. അതുകൊണ്ടാണ് ഈ മദീനയിലേക്കുള്ള പാത ഹുബ്ബുൻ നബിയുടെ പാത സല്ലല്ലാഹു അലൈഹി വസല്ലം, മദ്ഹുൻ നബിയുടെ പാത സല്ലല്ലാഹു അലൈഹി വസല്ലം, പരിശുദ്ധ നബിയുടെ സലാത്തിന്റെ പാത സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും അത് റമദാനിന്റെ രാത്രിക്ക് വേണ്ടി നാം ഇച്ഛിക്കുന്നതും തിരഞ്ഞെടുക്കുന്നതും ഖുർആനും നോമ്പും അടിമക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിനോട് ശുപാർശ ചെയ്യും. യഖൂലു സിയാം, നോമ്പ് പോയിട്ട് അല്ലാഹുവിനോട് പറയും, റബ്ബി ഇന്നീ മനഅതുഹു ത്വആമ വശ്ശറാബ ഫിന്നഹാർ, അല്ലാഹുവേ ഈ നോമ്പുകാരന്റെ പകൽ സമയത്ത് അവന്റെ തീറ്റയും കുടിയും ഞാൻ അവന് തടഞ്ഞവനാണ്.
അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ എന്നെ ഒരു ശുപാർശകനാക്കേണമേ എന്ന് പരിശുദ്ധ റമദാൻ, ആ റമദാനിനെ പാലിച്ച അടിമക്ക് വേണ്ടി അള്ളാഹുവിന്റെ അർശൻ മുമ്പിൽ ശുപാർശക്കെത്തുമെന്ന് ലോകത്തിന്റെ ഗുരുനാഥനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം. അപ്പോഴേക്ക് ഖുർആനും ശുപാർശക്കെത്തും. വയഖൂലുൽ ഖുർആൻ, പരിശുദ്ധ നബി വിളംബരം ചെയ്യുകയാണ്. ഖുർആൻ പറയും, റബ്ബി മനഉതുഹുന്നൗമ ബില്ലൈൽ, അല്ലാഹുവേ രാത്രി ഞാൻ ഈ മനുഷ്യന് ഉറക്ക വെടിഞ്ഞവനാണ്. പാതിരാത്രി ഉറക്കളച്ച കണ്ണുകളുമായിട്ട് ഖുർആന്റെ അക്ഷരങ്ങളിലൂടെ ദൈവിക വിജ്ഞാനത്തിന്റെ വിളംബരത്തിന്റെ വെളിപാടിന്റെ വിളിയാളത്തിന്റെ മൊഴിമുത്തുകളിലൂടെ കടന്നു പോയവനാണ് ഈ മനുഷ്യൻ. അതുകൊണ്ട് ഈ ആൾക്ക് വേണ്ടിയിട്ട് എന്നെ ശുപാർശകനായി സ്വീകരിക്കണമേ എന്ന് റമദാന് ശേഷം ഖുർആനും ശുപാർശ ചെയ്യുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലം ഫശഫഅന. അങ്ങനെ രണ്ടുപേരുടെയും ശുപാർശ ആ വ്യക്തിയുടെ കാര്യത്തിൽ സ്വീകരിക്കപ്പെടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി. നാം ആ നോമ്പും ഖുർആനും തമ്മിൽ ഇവിടെ ഈ അന്ധതയിൽ നിന്ന് നൈതികതയിലേക്ക് എന്ന വിഷയത്തിൽ അതിന്റെ സമന്വയത്തിന്റെ വേദിയിൽ സമ്മേളിച്ചിരിക്കുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കിയത് പാരായണം ചെയ്യുമായിരുന്ന ദുന്നൂറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ നാം ഓർക്കുകയാണ്. ഖുർആന്റെ മാസത്തിൽ, റമദാന്റെ മാസത്തിൽ ഖബറിൽ കടന്നു വരുന്ന ഒരു സുന്ദരനെ കുറിച്ച് പരിശുദ്ധ റസൂൽ നമ്മെ ഓർമ്മിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ആ സുന്ദരൻ? ആ സുന്ദരനാരാണ്? ആ സുന്ദരൻ പരിശുദ്ധ റസൂൽ അരുളി, മരണത്തിന് ശേഷം പോയി കിടന്ന മനുഷ്യൻ ഖബറിൽ പോയിട്ട് വിശ്രമിക്കുമ്പോൾ അവന്റെ മുമ്പിൽ ഒരു സുന്ദരൻ പ്രത്യക്ഷപ്പെട്ട് സുന്ദരനായ ഒരു മനുഷ്യൻ അവനെ ആശ്വസിപ്പിക്കും. ആ സുന്ദരൻ മറ്റാരുമല്ല, അവൻ പാരായണം ചെയ്ത വിശുദ്ധ വേദഗ്രന്ഥമേ ഖുർആൻ ആയിരിക്കുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസോടെ നാം ഈ വിഷയത്തിന്റെ മുഖവുരയിലേക്ക് പ്രവേശിക്കുകയാണ്. നസല ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാം ഒരു ദിവസം ഇറങ്ങി അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം പരിശുദ്ധ റസൂലിന്റെ മുമ്പിൽ ജിബ്രീൽ ഇറങ്ങി പ്രത്യക്ഷനായി. فأخبره أنه ستكون فتن, നാളെ വരാൻ പോകുന്ന ആപത്തുകളെ കുറിച്ച്, കുഴപ്പങ്ങളെ കുറിച്ച്, പ്രശ്നങ്ങളെ കുറിച്ച്, പ്രയാസങ്ങളെ കുറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം, റൂഹുൽ അമീനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലിനെ വിവരമറിയിച്ചു. ആ സമയത്ത് കാല ഫമൽ മഖ്റജു മിൻഹാ യാ ജിബ്രീൽ, വരാൻ പോകുന്ന കുഴപ്പത്തിൽ നിന്നുള്ള രക്ഷാമാർഗം എന്താണ് ജിബ്രീലെ എന്ന് പരിശുദ്ധ റസൂൽ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. കാല കിതാബുല്ലാഹ്, ജിബ്രീൽ അതിന് മറുപടി പറഞ്ഞു, എല്ലാ ആപത്തുകൾക്കുമുള്ള പരിഹാരം അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, ഖുർആനാണ്. വെളിച്ചത്തിന്റെ ഗ്രന്ഥം, മാർഗദർശനത്തിന്റെ ഗ്രന്ഥം, നീതിയുടെ ഗ്രന്ഥം, എല്ലാ രീതിയിലുള്ള നന്മയുടെയും പ്രഭവമായിട്ട് അവതീർണമായ ഗ്രന്ഥം. നിങ്ങൾക്ക് നാം ഗ്രന്ഥത്തെ അവതരിപ്പിച്ചിരിക്കുന്നു. ആ ഗ്രന്ഥത്തോടൊപ്പം നീതിത്തുലാസിനെ തന്നിരിക്കുന്നു. ആ നീതിത്തുലാസിനോടൊപ്പം വെളിച്ചത്തെയും നിങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് വിളംബരം ചെയ്തു. ആപത്തിൽ നിന്നും കുഴപ്പത്തിൽ നിന്നുമുള്ള രക്ഷാമാർഗം ആ ഗ്രന്ഥമാണ്. ദാർശനിക മഹാകവി, മഹാകവി അല്ലാമാ ഇഖ്ബാലിന്റെ വീക്ഷണത്തിൽ قلب مؤمن را كتاب شقوت حكمت الشبل الوريد ملتست. ഇത് ഹൃദയത്തിന്റെ ശക്തിയാണ് ഈ ഗ്രന്ഥം. ഇത് ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം കണ്ണാടി ഞരമ്പ് പോലെ വിലപ്പെട്ട ഒരു മാർഗദർശനമാണ്. മനുഷ്യന്റെ കണ്ണാടി ഞരമ്പിനെ പോലെ അവന്റെ കൂടെ സഞ്ചരിക്കുന്ന, അവന്റെ അടുത്ത് കിടക്കുന്ന ഒരു മാർഗദർശനമുണ്ടെങ്കിൽ അതാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഹക്കീമേ ഉമ്മത്ത് അല്ലാമാ ഇഖ്ബാൽ ഗാനം ചെയ്യുകയുണ്ടായി. നയിക്കേണ്ട ഗ്രന്ഥമാണത്, വഴി കാണിക്കേണ്ട ഗ്രന്ഥമാണത്. അതുകൊണ്ട് ജീവിതം വിഷമിച്ചു നിൽക്കുന്ന ഈ അവസരത്തിൽ നാം സ്നേഹത്തിന്റെ ഗാഥ പാടാൻ ഒരുമിച്ചുകൂടിയ ഈ സദസ്സിൽ മദീനയിലേക്കുള്ള പാതയുടെ ഈ ഓരത്ത് നിൽക്കുമ്പോൾ നാം നമ്മുടെ കാലഘട്ടത്തെ മാത്രമല്ല,
മുൻപോട്ടുള്ള കാലഘട്ടത്തേക്ക് നാം കരുക്കളെ ശേഖരിക്കേണ്ടവരാണ്. കഴിഞ്ഞുപോയ കാലത്തിന്റെ ദൗർബല്യങ്ങളെ നാം ചികിത്സിക്കേണ്ടതാണ്. അതോടൊപ്പം നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളിലേക്ക് പ്രയാസങ്ങളിലേക്ക് നാം ഉറ്റുനോക്കേണ്ടതാണ്. മനുഷ്യനെ കൊല്ലാൻ മദ്യത്തിൽ വിഷം കലർത്തി അതുകൊണ്ട് ലാഭമുണ്ടാക്കുന്ന പണക്കാര് ജീവിക്കുന്ന ലോകത്ത് കള്ള് കുടിപ്പിച്ചാൽ പോരാ, കുടിപ്പിക്കുന്ന മദ്യത്തിൽ വിഷം ചേർക്കണം. പൈസയുണ്ടാക്കിയാൽ പോരാ, പൈസ തന്ന് കുടിക്കുന്ന പാവപ്പെട്ടവനെ കൊന്നുകളയണമെന്നുകൂടി വിശ്വസിക്കുന്ന മുതലാളിത്തത്തിന്റെ ലോകത്ത്, മദ്യാസക്തി ഏറ്റവും വലിയ വിഷമായി വളർന്നു വരുന്ന ലോകത്ത്, കാശ് കൊടുത്ത് ഭ്രാന്ത് വാങ്ങി കുടിക്കുന്ന മദ്യത്തിന്റെ ലോകത്ത്, കാശ് കൊടുത്ത് ഭ്രാന്തിനെ വിലക്ക് വാങ്ങുന്ന ആ ഭ്രാന്തിനെ മദ്യമായി കുടിച്ച് കുടുംബത്തെ കുളം തോണ്ടുന്ന, മാതാവിന് കണ്ണീര് പകരുന്ന, ഭാര്യക്ക് അവസാനമില്ലാത്ത കണ്ണുനീരിന്റെ ചാലുകളെ പകരുന്ന ഈ ലോകത്ത്, വീട്ടിൽ നിന്നിറങ്ങിപ്പോയ സഹോദരൻ തിരിച്ചു വരുമ്പോൾ അവന്റെ കബന്ധങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു ലോകത്ത്, തെരഞ്ഞെടുപ്പിന്റെ ദിവസം പോലും വെട്ടിമാറ്റപ്പെട്ട കുഞ്ഞിന്റെ അറുത്തു മാറ്റപ്പെട്ട കാലിന്റെ കഷ്ണമെടുത്ത് മുത്തം വെക്കുന്ന കേരളീയ മാതാവിന്റെ നാട്ടിൽ നാം എന്തിനെക്കുറിച്ച് പറയണം, എന്തിനെക്കുറിച്ച് ഓർക്കണം? മനുഷ്യത്വമല്ലാതെ മറ്റെന്ത് പറയണം? മനുഷ്യന് നീതിയുടെ ബോധത്തെക്കുറിച്ചല്ലാതെ, അത് ഉണ്ടാക്കി കൊടുക്കേണ്ട സംസ്കൃതിയെക്കുറിച്ചല്ലാതെ മറ്റെന്തിന് പറയണം? മെഡിക്കൽ കോളേജിലോ ആശുപത്രിയിലോ വഴിയിലോ തന്റെ കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോ ആരോ ചെയ്ത അക്രമത്തിന്റെ പേരിൽ നിരപരാധിയായ കുഞ്ഞിന്റെ കാല് നഷ്ടപ്പെട്ട്, ആ കാല് വെട്ടിമാറ്റപ്പെട്ട്, അറുത്തു മാറ്റപ്പെട്ട കാലെടുത്തുകൊണ്ട് അത് മൂക്കിനോട് ചേർത്ത് മുത്തം വെക്കുന്ന ഒരു മാതാവ് ഈ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെന്നും അത് നമ്മുടെ മാതാക്കളെ പോലുള്ള ഒരു മാതാവാണെന്നും സഹോദരങ്ങളെ, കൊല്ലത്തിൽ ഒരിക്കലല്ല, ദിവസത്തിൽ പലവട്ടം ഓർക്കാൻ ആവശ്യമായ നീതിബോധത്തിലേക്ക് വരിക. നീതിബോധമാണ് മനുഷ്യന്റെ ഏറ്റവും വിലപ്പെട്ട ധനമെന്ന് പഠിപ്പിക്കാൻ ലോകത്തേക്ക് കടന്നു വന്ന നീതിയുടെ നായകനെ ഓർക്കുക. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന് നീതിയുടെ മുഖവുര നൽകിയ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഓർക്കാനും ആ അപദാനങ്ങൾ വാഴ്ത്താനും മാത്രമല്ല, എന്താണ് മതം, എന്താണ് വിശ്വാസം, എന്താണ് അനുഷ്ഠാനം, എന്തായിരിക്കണം ബന്ധങ്ങൾ, എങ്ങനെ വ്യക്തിജീവിതം, എങ്ങനെ കുടുംബജീവിതം, ഈ കാര്യത്തിൽ സ്വയം ഒരു ഓർമ്മ നമുക്കുണ്ടാകാൻ, അതിനാവശ്യമായ ബോധത്തെ ശക്തിപ്പെടുത്താൻ അതിനായിരിക്കണം ഈ മാതിരി സംഗമങ്ങൾ. അല്ലാത്ത കൂട്ടങ്ങൾ ശൂന്യമാണ്, ഉപകാരപ്പെടാത്ത കൂട്ടങ്ങൾ ശൂന്യമാണ്.